യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ് എന്ന്. ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും വേദന അനുഭവിച്ച് കരയുന്നവർക്കും വിശക്കുന്നവർക്കും യേശുവിൻ്റെ നാമത്തെ പ്രതി പാടുപെടുക സഹിച്ച് ജീവിക്കുന്നവർക്കും സൗഭാഗ്യം സ്വർഗരാജ്യത്തിൽ ലഭിക്കുമെന്ന് നാഥൻ ഉറപ്പ് നൽകുകയാണ്. എന്നാൽ യേശു നമ്പുരാൻ ഇപ്പോൾ സമ്പന്നരായവർക്കും ഇപ്പോൾ സംതൃപ്തിയോട് ജീവിക്കുന്നവർക്കും കൊച്ചിരിക്കുന്നവർക്കും ദുരിതമുണ്ടാകുമെന്ന് പറയുന്നു. കാരണം അവർ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നും അവർ സംതൃപ്തിയെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നും അവർ സന്തോഷം മാറി അവർക്ക് കരച്ചിലുണ്ടാകുമെന്നും വ്യക്തമാക്കുമ്പോൾ നമുക്ക് യേശുവിന് പ്രതി വരുന്ന സഹനങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവുമെല്ലാം സ്വീകരിക്കുവാനും കർത്താവിന് പ്രിയപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുവാനും ശ്രമിക്കാം. ഇപ്പോൾ സഹനങ്ങളും കുരിശുകളും വേദനകളുമെല്ലാം ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വർഗരാജ്യം നമുക്ക് ലഭിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെ പ്രശംസയ്ക്ക് പിന്നാലെ, അംഗീകാരത്തിന് പിന്നെ, അധികാരത്തിന് പിന്നാലെ പരക്കം പായുമ്പോൾ ഈ ജീവിതം ഇവിടെ നശ്വരമാകുകയാണ്. സ്വർഗരാജ്യത്തിൽ നമ്മുടെ പ്രതിഫലം നഷ്ടമാകുകയാണ്. ആയതിനാൽ പ്രിയരെ, സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിലും ഒപ്പം തന്നെ സഹനങ്ങളുടെ ജീവിതവും യേശുവിൻ്റെ കുരിശോട് ചേർത്ത് സഹിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം കണ്ടെത്തുവാൻ വേണ്ട സഭയ്ക്ക് വേണ്ടി യേശു തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം.